നമസ്കാരം റാഫ്റ്റോക്കിന്റെ യു സി എൽ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഫുട്ബോൾ ലോകം ആകാംക്ഷയോടെ കാത്തിരുന്ന മത്സരത്തിൽ എഫ് സി ബാഴ്സലോണ യുവന്റസിനെ ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. ബാഴ്സലോണയ്ക്ക് വേണ്ടി ഓസ്മാൻ ഡെംബലെ, ലയണൽ മെസ്സി എന്നിവരാണ് ഗോളുകൾ നേടിയത്. യുവന്റസിന്റെ മൈതാനമായ അലിയൻ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ കോവിഡ് ബാധിതനായതിനെ തുടർന്ന് സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ കളിക്കാനുണ്ടായിരുന്നില്ല. ആൽവരോ മൊറാറ്റ, കിയേസ, പൗലോ ഡിബാല, ഡയാൻ കുലിസേസ്കി എന്നിവർ ചേർന്നാണ് യുവന്റസിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചത്. മറുഭാഗത്ത് ഫിലിപ്പെ കുട്ടീഞ്ഞോ പരിക്കു മൂലം കളിക്കാതിരുന്ന മത്സരത്തിൽ പെഡ്രി, ലയണൽ മെസ്സി, ഓസ്മാൻ ഡെംബലെ, ആന്റോയിൻ ഗ്രീസ്മാൻ എന്നിവർ ചേർന്നുകൊണ്ടാണ് ബാഴ്സലോണയുടെ മുന്നേറ്റങ്ങൾ നയിച്ചത്. കളിയുടെ 14-ാമത്തെ മിനിറ്റിലാണ് ഡെംബലയിലൂടെ ബാഴ്സലോണ ആദ്യ ഗോൾ നേടുന്നത്. പെനാൽറ്റി ബോക്സിന് പുറത്തുവെച്ച് യുവന്റസിന്റെ ഡിഫൻഡർമാരെ കബളിപ്പിച്ച് ഡെംബലെ തുടർത്ത ഷോട്ട് ഒരു ഡിഫ്ലക്ഷൻ വഴി വലയിലേക്ക് കയറുകയായിരുന്നു. ആദ്യപകുതി അവസാനിക്കുമ്പോൾ ഏകപക്ഷീയമായ ഈ ഒരു ഗോളിന് എഫ് സി ബാഴ്സലോണ മുന്നിലായിരുന്നു. അതിനിടെ രണ്ട് തവണ മൊറാറ്റ പന്ത് ബാഴ്സയുടെ വലയിലേക്ക് എത്തിച്ചെങ്കിലും റഫറി അത് ഓഫ് സൈഡ് കണ്ടെത്തി നിഷേധിക്കുകയായിരുന്നു. രണ്ടാം പകുതിയിലും മൊറാറ്റയുടെ ഒരു ഗോൾ അത്തരത്തിൽ ഡിസലവ് ചെയ്യപ്പെട്ടു. പിന്നീട് മത്സരം അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പായി അൻസു ഫാറ്റിയെ പെനാൽറ്റി ബോക്സിൽ വീഴ്ത്തിയതിന് ബാഴ്സലോണയ്ക്ക് അനുകൂലമായി റഫറി പെനാൽറ്റി വിധിച്ചു. കിക്കെടുത്ത ലയണൽ മെസ്സി അത് ഗോളാക്കി മാറ്റി. അങ്ങനെ ബാഴ്സലോണ ഈ മത്സരം ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് വിജയിച്ചു കയറി. ഈ മത്സരം വിജയിച്ചതോടുകൂടി രണ്ട് മത്സരങ്ങളിൽ നിന്ന് 6 പോയിന്റുമായി ഗ്രൂപ്പ് ജിയിൽ ഇപ്പോൾ എഫ് സി ബാഴ്സലോണ ഒന്നാമതാണ്. രണ്ട് മത്സരങ്ങളിൽ നിന്ന് 3 പോയിന്റുള്ള യുവന്റസ് ആണ് രണ്ടാം സ്ഥാനത്ത്. ഡൈനാമോ കീവിനും ഫെറങ്കവറോസിനും ഓരോ പോയിന്റ് വീതമാണുള്ളത്. വീഡിയോ സനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.